ഇപ്പോൾ ഞങ്ങൾ സരോജിനി നഗർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇനി പോകാനുള്ളത് ഡൽഹിയിൽ തന്നെയുള്ള ഒരു മഞ്ജു കട്ടില എന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്നാണ് മണാലിയിലേക്കുള്ള ബസ് ഉള്ളത്. അത് ഏകദേശം 7 മണിക്കാണ് അവിടെ നിന്ന് ബസ് പുറപ്പെടുക. അപ്പോൾ ഏകദേശം ഒരു 7 മണി 6 ആകുമ്പോഴത്തേനും അവിടേക്ക് എത്തുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ആൾറെഡി ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നത് ഡൽഹി മുതൽ മണാലി വരെയുള്ള ഒരു കിടിലം ബസ് യാത്രയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഡൽഹിയിലെ പച്ചയായ മനുഷ്യരുടെ ജീവിതവും നമുക്ക് കാണാൻ സാധിക്കും. കാരണം റോഡിൻ്റെ 2 സൈഡിലും ജീവിക്കുന്ന അല്ലെങ്കിൽ റോഡിൽ ജീവിക്കുന്ന കുറേ പച്ചയായ മനുഷ്യരും കൂടി ഈ വീഡിയോയിലൂടെ കടന്നു വരും. അപ്പോൾ ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി പറയാൻ വേണ്ടി പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസാണ്. ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് നമ്മൾ ബസ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസുകളും എത്രത്തോളമാണ് അതിൻ്റെ ചാർജ് വരുന്നത് എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. 700 രൂപ മുതൽ ഏകദേശം 3000 രൂപ വരെയുള്ള ബസ് ടിക്കറ്റ് അവൈലബിൾ ആണ് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക്. ഇത് ഓൺലൈൻ പ്രൈസാണ്. ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബസ് ഏജൻസിയുമായി ഡയറക്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറഞ്ഞ് കിട്ടും എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഓൺലൈൻ പ്രൈസാണ്. ഇനി എങ്ങനെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ബസ്സിൽ നമ്മൾ ബസ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസുകൾ എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കൂടെ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ഫെയറിലുള്ള നല്ല ബസ്സുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പിങ്ക് കാണുന്നതാണ് ലേഡീസ് ഇരിക്കുന്ന ആൾറെഡി ബുക്ക് ചെയ്തതാണ് ഈ പിങ്ക് കളർ. അപ്പോൾ കൂടെ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ലേഡീസ് ഉള്ള ബസ്സുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ബസ്സിൻ്റെ ടിക്കറ്റ് അല്ലെങ്കിൽ സീറ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സ്വസ്ഥമായിട്ട് നമുക്ക് കിടന്നു ഉറങ്ങിപ്പോകാം. കാരണം ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആണെങ്കിൽ ബസ്സിൻ്റെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മറ്റൊരു കാര്യമാണ് എവിടുന്ന് നമ്മൾ ബോർഡിങ് അല്ലെങ്കിൽ പിക്കപ്പ് നമ്മൾ എവിടുന്നാണ് നമ്മളെ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്തുള്ള ഡൽഹി പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തുള്ള സ്ഥലം നമ്മൾ നോക്കിയിട്ട് നമുക്ക് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കാം. ഞങ്ങൾ കൊടുത്തത് ആക്ച്വലി കാശ്മീർ ഗേറ്റ് എന്നായിരുന്നു. പക്ഷേ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മൊബൈൽ നമ്പറൊക്കെ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നു, ഞങ്ങളെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് മഞ്ജുക്ക ടില എന്ന സ്ഥലത്താക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കാശ്മീർ ഗേറ്റ് പോവാതെ മഞ്ജുക്ക ടില എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത്. ഡൽഹിയുടെ മറ്റൊരു പ്രത്യേകത ഏത് സൈഡിലേക്കും മെട്രോ കണക്റ്റിവിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല. കാരണം പെട്രോളിന് പ്രൈസ് കൂടുതലാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡൽഹി 10 രൂപ കുറവാണ്. 95 രൂപ 400 ബിൽസാണ് ഡൽഹിയിലെ പെട്രോൾ ചാർജ്. കാരണം കേരളം ഏകദേശം 104-105 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ഒരു 10 രൂപേൻ്റെ പെട്രോൾ ചാർജിൻ്റെ ഒരു മാറ്റം ഡൽഹിയിൽ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്യാൻ മാക്സിമം അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ടാക്സി കാര്യങ്ങൾ ഓട്ടോ ഒക്കെ ആണെങ്കിൽ അതിലും ബെറ്റർ ഓല യൂബർ പോലുള്ള അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി ക്യാഷ് ലാഭിക്കാൻ സാധിക്കും. കാരണം നോർമൽ നമ്മൾ പുറത്ത് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ 350-400 രൂപ പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം 100-150 രൂപയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഡൽഹിയിലെ മഞ്ജുക്ക ടില എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലും നമുക്ക് ഒരുപാട് ജീവിതങ്ങൾ കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതിൽ സന്തോഷവും ദുഃഖവും നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ. അതിലേറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. കാരണം ഇപ്പോഴും വീടില്ലാത്ത തെരുവിൽ ചെറിയൊരു ഷീറ്റ് വലിച്ചു കെട്ടി ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ, ഇത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം മനസ്സിലേക്ക് വരുന്നത്. ആക്ച്വലി അങ്ങനെ ഞങ്ങളുടെ ബസ് വരുന്ന സ്ഥലത്തേക്ക് എത്താറായി. ഈ സ്ഥലത്താണ് ഞങ്ങളെ ബസ് വരുന്നത്. ഏകദേശം ഇപ്പോൾ 6 മണിയാവാനായി. ഇനി ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ ബസ് വരും. ഞങ്ങളെപ്പോലെ ഒരുപാട് യാത്രികർ ഇതുപോലെ ഇവിടെ ബസ് കാത്തു നിൽപ്പുണ്ട്. ഈ മഞ്ജുക്ക ടില എന്ന് പറയുന്നത് ഒരുപാട് ബസ്സുകളുടെ ഒരു പിക്കപ്പ് പോയിൻ്റാണ് അല്ലെങ്കിൽ ബോർഡിംഗ് പോയിൻ്റാണ്. ഈ സ്ഥലം കാശ്മീർ ഗേറ്റിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം കൂടിയാണ്.
ഐസു ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ യാത്ര ഇത്ര സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. കാരണം അവനും ഞങ്ങളോടൊപ്പം എൻജോയ് ചെയ്യുന്നുണ്ട്. 7:00 വരേണ്ട ബസ് 7:00 തന്നെ ബസ് ബോർഡിംഗ് പോയിൻറ്റിലെത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലഗേജ് എല്ലാം നല്ല രീതിയിൽ സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് സേഫായിട്ട് തന്നെ അകത്തേക്ക് എടുത്തു വെക്കാൻ സാധിച്ചു. ബസ്സിൽ നമ്മൾ അത്യാവശ്യം കൊണ്ടുവരേണ്ട ഒരു കാര്യം ബ്ലാങ്കറ്റാണ്. ബാക്കി വെള്ളം നമുക്ക് ബസ്സിൽ കിട്ടും, പക്ഷെ ബ്ലാങ്കറ്റ് മസ്റ്റായിട്ടും കൊണ്ടുവരും. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, യാത്ര തുടങ്ങി 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻറ്റുകളുള്ള ഒരു ഏരിയയിൽ വണ്ടി നിർത്തി. ഈ കാണുന്നതാണ് ആ ഒരു ഏരിയ. ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം. ഭക്ഷണം കഴിക്കുക, ബാത്റൂമിൽ പോവുക, ഫ്രഷ് ആവുക, എന്നിട്ട് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ബസ്സിൽ കയറാം. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സാണത്, സിറ്റി ലാൻഡ് എന്നാണ് ഈ ബസ്സിൻ്റെ പേര്. ഓൺലൈൻ ത്രൂ ആണ് ബുക്ക് ചെയ്തത്. ആൾറെഡി ഞാൻ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്ന് കാണിച്ചു കഴിഞ്ഞു. അങ്ങനെ നല്ലൊരു ഉറക്കത്തിന് ശേഷം വീണ്ടും ബസ് നേരം വെളുത്തപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂർ മാത്രമേ യാത്ര ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ബാത്റൂമിൽ പോകുന്നവർക്ക് ബാത്റൂമിൽ പോവാം. അപ്പോൾ ബസ് 2 സ്ഥലങ്ങളിലാണ് ഈ ഡൽഹിയിൽ നിന്ന് മണാലി വരെയുള്ള റൂട്ടിൽ നിർത്തുന്നത്. ഒന്ന് രാത്രി ഭക്ഷണം കഴിക്കാനും രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും. ഏകദേശം 15 മണിക്കൂറിൽ 1 മണിക്കൂർ ഇതേമാതിരി ബസ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഉറക്കത്തിന് ശേഷം ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു. ബിയാസ് നദി ഒഴുകിപ്പോകുന്നത് ഈ മലനിരകളുടെ ഇടയിലൂടെ ചെങ്കുത്തായ റോഡിൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ അതിസുന്ദരമായിട്ട് ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ബിയാസ് നദിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, സിന്ധു നദിയുടെ പ്രധാന പോഷക നദികളിലൊന്നാണ് ബിയാസ്. പഞ്ചാബിന് ആ പേര് നൽകുന്ന പഞ്ചനദികളിൽ ഒന്നുമാണിത്. ഏകദേശം 470 കിലോമീറ്റർ നീളമുണ്ട് ഈ നദിക്ക്. പുരാതന ഭാരതത്തിൽ ആർജിക്കി അല്ലെങ്കിൽ ബിപാസ് എന്ന പേരുകളിലും പുരാതന ഗ്രീക്കിലെ ഐഫാസിസ് എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ട്. ഹിമാചലിൽ പ്രത്യേകിച്ചും പണ്ഡിതന്മാർ ഈ നദിയെ ബിപാഷ എന്നാണ് വിളിക്കുന്നത്. അതുകൂടാതെ തന്നെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ BC 326 സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും കിഴക്കു ഭാഗത്ത് അതിർത്തിയാണ് ബിയാസ് നദി. ബിയാസ് നദിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം ഇനിയും 1.5 മണിക്കൂർ ഉണ്ട് ഏകദേശം മണാലിയിലേക്കുള്ള യാത്ര. അപ്പോൾ റോഡിൻ്റെ 2 സൈഡിലും നമുക്ക് പല ഭൂഖണ്ഡങ്ങളിൽ പല ഭൂപ്രകൃതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ചെറിയ കെട്ടിടങ്ങൾ, മലനിരകൾ, പക്ഷേ ഇപ്പോഴും കാണാൻ മറയത്ത് ഒളിച്ചു നിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ഐസ് മല. നമ്മുടെ എല്ലാ കണ്ണും ഐസിൻ്റെ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ ഒരു ഐസ് കാണുന്നുണ്ടോ എന്നുള്ള ലക്ഷ്യം നോക്കി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ആ ഒരു മുകൾ ഭാഗത്ത് ചെറിയ രീതിയിൽ ഐസ് കണ്ടു തുടങ്ങിയിരുന്നു. പക്ഷേ ക്യാമറയിലൂടെ അത് കാണാൻ സാധിക്കുമോ എന്നറിയില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് പേർക്കെങ്കിലും ചെറിയൊരു ഡൗട്ട് ഉണ്ടാകും, ഇത്രത്തോളം 15 മണിക്കൂറോളം ബസ്സിൽ യാത്ര ഒരു ബുദ്ധിമുട്ടാവില്ലേ എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ഇതുവരെയുള്ള യാത്രയിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തേക്കണ്. കാരണം രാത്രി 7:00 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബസ് 3 മണിക്കൂർ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യും, ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. കാരണം നമുക്ക് ഉറക്കം വരും 100% കയറേണ്ടതാണ്. ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ എണീക്കുന്നത് ഏകദേശം നേരം വെളുക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വീണ്ടും 1-2 മണിക്കൂർ നമുക്ക് വീണ്ടും കിടക്കുക. പിന്നെ നമ്മളൊരു 8 മണി ആകുമ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ എയറിൻ്റെ ശേഷം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് അല്ലെങ്കിൽ വേറൊരു ഭൂഖണ്ഡത്തിൽ എത്തിയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം നമ്മൾ അതുവരെ കണ്ട സ്ഥലങ്ങളോ അതുവരെ കണ്ട ഭൂപ്രകൃതിയോ ഒന്നുമല്ലായിരിക്കും. കാരണം നമ്മൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ യാത്ര ഓരോ ഇനി എന്താണെന്നുള്ള ഒരു ആകാംക്ഷ നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കും. കാരണം ഓരോ കാഴ്ചകളും ഓരോ ഏത് സൈഡിലേക്കും ക്യാമറ അല്ലെങ്കിൽ നമ്മളെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രെയിമാണ്. അതിസുന്ദരമായൊരു ഫ്രെയിമായിരിക്കും. നമുക്ക് കണ്ണ് വെട്ടാതെ തന്നെ നമ്മൾ ഓരോന്നും നോക്കിക്കൊണ്ടേയിരിക്കും 2 സൈഡിലേക്കും. ഇവിടുത്തെ പാലങ്ങളായാലും ഇവിടുത്തെ പണിതീരാത്ത കെട്ടിടങ്ങളായാലും ചില്ലുകളിൽ അല്ലെങ്കിൽ ഇലകളില്ലാത്ത മരങ്ങളായാലും എല്ലാം അതിമനോഹരമായി എന്താണ് എങ്ങനെയാണ് പറഞ്ഞ് വിവരിക്കേണ്ടത് എനിക്കറിയില്ല. കാരണം ഫസ്റ്റായിട്ട് വരുന്ന ഓരോ യാത്രികനും അതൊരു പുതിയൊരു അനുഭവം, ഒരു ആസ്വാദനമായിരിക്കും.
നിശബ്ദതയോടെ ഒഴുകുന്ന ഈ ബിയാസ് നദിയുടെ രണ്ട് സൈഡുകളായി കാണുന്ന ചെറു പട്ടണമാണ് കുളു. ഏകദേശം 41 കിലോമീറ്ററാണ് ഇവിടെ നിന്നും മണാലിയിലേക്കുള്ള ദൂരം. ഈ സ്ഥലത്തു നിന്ന് ഏകദേശം ഡൽഹിയിലേക്ക് 512 കിലോമീറ്ററും ഷിംലയിലേക്ക് 235 കിലോമീറ്ററുമാണ് ദൂരം. മണാലിയിലേക്ക് വരാൻ വേറൊരു ഓപ്ഷൻ, ബസ്സല്ലാതെ വേറൊരു ഓപ്ഷനായിട്ട് ഇതിൻ്റെ അടുത്ത് 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു എയർപോർട്ടും ഉണ്ട്. അപ്പോൾ ട്രെയിനോ ബസ്സോ അല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റുമുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിൽ തന്നെ കണക്റ്റഡ് ഫ്ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് ഏകദേശം 41 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മണാലിയിലേക്കുള്ള ദൂരം. നമ്മൾ നോർമലി നമ്മൾ നാട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു പേരാണ് കുളു മണാലി. അതിലെ കുളു ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെറു പട്ടണം. ഇവിടെയാണ് കൂടുതൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അഡ്വഞ്ചർ സ്പോർട്സിലുള്ള ടൂറിസം കൂടുതലുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ റീസെൻ്റ്ലി ഒരു മരണം സംഭവിച്ചതുകൊണ്ട് ആ ആക്ടിവിറ്റീസ് എല്ലാം ഇപ്പോൾ സ്റ്റോപ്പഡാണ്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പൺ ചെയ്യും. ഡൽഹിയിൽ നിന്നും മണാലിയിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ടു നാല് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഒന്ന്, നമുക്ക് ഡയറക്റ്റ് ടാക്സി വിളിച്ച് വരാം, വളരെ എക്സ്പെൻസീവാണ്. പിന്നെ അല്ലെങ്കിൽ ബസ്സാണ്. ഈ ബസ്സിൽ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് വരുന്നത്. നമ്മൾ ഓൺ റിസ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് നമുക്ക് പോരാം. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടൂർ ഏജൻസി ത്രൂ നമുക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാം. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 7,000-6,000 ആണ് പെർ ഹെഡ് ഒരാൾക്ക് വരുന്നത്. അതിൽ ഡൽഹി ടു മണാലി, മണാലി ടു ഡൽഹി ബസ് ഫെയർ അതിൽ ഇൻക്ലൂഡ് ആണ്. അതുപോലെ രണ്ട് ദിവസത്തെ റൂം റെൻറ്റ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറ്, പിന്നെ മൂന്ന് ദിവസത്തെ സൈറ്റ് സീയിങ്, കാരണം ലോക്കലിയുള്ള സൈറ്റ് സീയിങ്ങും അതിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പ്രയോജനം അത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. കാരണം ഇൻഡിവിജ്വലി യാത്ര ചെയ്യാം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും, അപ്പോൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ട്രാവൽ ഏജൻസി ത്രൂ പോകുമ്പോൾ ടെൻഷൻ ഫ്രീ ആണ്. എല്ലാം അവർ ചെയ്തോളും, നമുക്കൊന്നും അറിയേണ്ട, ജസ്റ്റ് അവരെ ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. പക്ഷേ നിങ്ങൾക്ക് ഏതാണ് ചൂസ്, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് ഓൺ റിസ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് സ്ഥലങ്ങൾ ഫൈൻഡ് ചെയ്ത് യാത്ര ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ഏജൻസി ത്രൂ യാത്ര ചെയ്യാം. ഇപ്പോഴും ഞങ്ങൾ കണ്ണിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് കാണാൻ വേണ്ടിയാണ്. അതെല്ലാവർക്കും അറിയാം എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്താണെന്ന്. ഐസുമല അല്ലേ, ഐസുമല നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത്. ഇവിടെ ചെറിയ വയറ്റ് വെള്ളം ഇങ്ങനെ കാണാം. യെസ്, കണ്ടു തുടങ്ങി. ആ കാണുന്നതാണ് ഏകദേശം ആ ഒരു മലൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം പതിച്ച് നിൽക്കുന്നുണ്ടല്ലോ, അതാണ് ഐസ്. അപ്പോൾ നമ്മളെല്ലാവരുടെ ആഗ്രഹം ഈ ഐസുമല കാണാൻ വേണ്ടിയാണ്. ഇത്രത്തോളം കിലോമീറ്റർ എല്ലാം നമ്മൾ താണ്ടി വരുന്നത്. ഇവിടുത്തെ ഈ ക്ലൈമറ്റും ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയറും ഈ ഭൂപ്രകൃതിയും എല്ലാം ആസ്വദിച്ച് രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വരുന്നവരാണ് കൂടുതൽ പേരും. ഈ ബസ്സിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ, ഈ കുന്ന് കയറിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മളുടെ ആ മലകളിങ്ങനെ നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോട് അടുത്ത് ഇങ്ങനെ എത്തിച്ചേരാനുള്ള ഒരാകാംക്ഷ നമുക്കിങ്ങനെ കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ഐസുമലിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രത്യേകതയും കൂടി ഇവിടെ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ മലമുകളിൽ കയറി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കണ്ണിൽ പെടുന്നൊരു കാര്യമാണ് പ്രയർ ഫ്ലാഗ്. കാരണം എല്ലാ സൈഡിലും എല്ലായിടത്തും നമുക്ക് കാണുന്ന ഒരു ഫ്ലാഗാണ്. കാരണം എല്ലായിടത്തും ഇത് കെട്ടി വെച്ചിട്ടുണ്ടാകും ഈ പ്രയർ ഫ്ലാഗ്. മല കയറുന്തോറും തണുപ്പിൻ്റെ ആ ഒരു ശക്തി കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നുള്ളൂ, ഐസുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ. അവനിത് ഈ തണുപ്പ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊരു പേടി മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. അവൻ ഓക്കെയാണ്, ഇതുവരെ ഓക്കെയാണ് എന്നൊരു പ്രതീക്ഷ, അത് വെച്ചിട്ടാണ് മുന്നോട്ട് യാത്ര പോകുന്നത്. ബസ്സിൽ നിന്ന് ബസ് ഡ്രൈവർ വിളിച്ചു പറഞ്ഞു ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് മണാലി ബസ് സ്റ്റാൻഡിൽ എത്താറായി. മണാലി ബസ് സ്റ്റാൻഡാണ് ഏറ്റവും ലാസ്റ്റുള്ള ഡെസ്റ്റിനേഷൻ. അവിടെയാണ് എല്ലാവരും ഇറങ്ങേണ്ടത്. അതിൻ്റെ മുമ്പ് ഇറങ്ങുന്നവർക്ക് ഇറങ്ങാൻ കുളു, പല സ്റ്റോപ്പുകളുണ്ട്. ഏത് ഡെസ്റ്റിനേഷനാണ് അവർ റൂം എടുത്തത് അവിടെ അവർക്ക് ഇറങ്ങാം. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇറങ്ങേണ്ട അല്ലെങ്കിൽ എല്ലാവരും ഇറങ്ങേണ്ട സ്ഥലം എത്തി തുടങ്ങിയിരുന്നു. അപ്പോഴും പുറത്തുള്ള കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ഐസു. ഇവിടുത്തെ ബ്രിഡ്ജുകൾ കാണാനാണ് ഭയങ്കര ഭംഗി. കാരണം ഈ ബിയാസ് നദീൻ്റെ അപ്പുറത്ത് പല ഗ്രാമങ്ങളും പല ചെറു സിറ്റികളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടേക്കെല്ലാം ഇതുപോലുള്ള ബ്രിഡ്ജുകളാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ കോൺക്രീറ്റ് ബ്രിഡ്ജുകളല്ല ഇവിടെ ഉള്ളത്, ഒക്കെ ഇരുമ്പ് കൊണ്ടുള്ള ബ്രിഡ്ജുകളാണ് ഇവിടെ ഉള്ളത്. താങ്ക് യു.
അങ്ങനെ ഒരു 11 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ മണാലി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അപ്പോൾ ഒരു ചായയൊക്കെ വാങ്ങി, ഇവിടുത്തെ ഭക്ഷണമാണ് മാഗി, ഓംലേറ്റ് അങ്ങനത്തെ പോലെയുള്ള ഭക്ഷണങ്ങളാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഭക്ഷണം. വാറൊക്കെ കിട്ടൽ വളരെ റയറാണ്. പക്ഷേ നമ്മളൊരു മലയാളി ഹോട്ടലാണ് ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്കവിടെ നല്ലൊരു ഭക്ഷണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഡ്രൈവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഒരു ചായ കുടിച്ചത്. പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഡൽഹി ടു മണാലി ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട ഒരു പത്തനംതിട്ട ഒരു ഫാമിലി ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അവരും ഞങ്ങൾ സെയിം ഹോട്ടലിലാണ് താമസിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേ വണ്ടിയിലാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്ര ചെയ്യുന്നത്. ഞങ്ങളെ കൂടെ ഉള്ള ആൾ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവറോട്. കാരണം എത്ര ദൂരമുണ്ട്, എവിടെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളാണ് മെയിനായിട്ടുള്ളതൊക്കെ ഒന്ന് ഡ്രൈവറോട് അല്ലെങ്കിൽ ഇയാൾ ഇവിടുത്തെ ലോക്കലാണ്, അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഭി സ്നോഫോൾ സ്നോഫോൾ സുലാങ് വലി സുലാങ് വലി അപ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഹോട്ടലാണ് ലോഡ് സിങ്ങിന് മല്ലു സിങ്ങിൻ്റെ ഹൗസ് പറഞ്ഞ് കണ്ടുള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.